എന്നാണ് വിശേഷം? ഇവിടെ ഇപ്പൊ സമയം രാത്രി 2:30. ഞാൻ ഇങ്ങനെ മുകളിൽ നിന്ന് ജെല്ലുകളെ തകർന്നു. രക്ഷരഹസി വാസികളാണ്. നമ്മളൊക്കെ മഴ പെയ്യുന്ന കണ്ടിട്ടില്ലേ? ഇതിവിടെ രാത്രി 2 മണിയാണ്, സമയം 2:30. ഇവിടെ മഞ്ഞ് പെയ്യുന്നതാണ്. നമുക്ക് റോഡിന് അടുപ്പുറത്ത് തന്നെ പോകുമ്പോൾ മഞ്ഞാണ് പൊളിയല്ലേ. നമ്മൾ രാത്രി നടക്കാൻ ഇറങ്ങിയതാണ്, ചുമ്മാ മഞ്ഞ് പെയ്യുന്നു. മഞ്ഞ് പെയ്തപ്പോൾ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരെയും മഞ്ഞ് പെയ്യുന്നു കാണിക്കാമെന്ന് വിചാരിച്ച്. അടിപൊളിയായിട്ട് ഇവിടെ മഞ്ഞ് പെയ്യാണ്ടിരിക്കുകയാണ്. അവിടെ ചുറ്റും ഇവിടെ മൊത്തത്തിൽ മഞ്ഞിന് മൂടി കിടക്കുകയാണ്. മഞ്ഞേ ഉള്ളു കയറും. നമുക്ക് നമ്മളെ സ്ഥിരം വഴിയും പുഴയൊക്കെ അങ്ങനെ ആയിരിക്കുന്ന നമ്മുടെ ഒരു മനുഷ്യൻ പോലും ഇല്ല റോഡിൽ. വെളുപ്പിനെ 2:30 സമയം, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ പോലും ഇല്ല. പക്ഷേ രക്ഷയില്ലാത്ത മഞ്ഞാണ്. ഞാൻ അങ്ങനെ ഇത് കാണിച്ചത്. പട്ടുപോലെ റോഡി മഞ്ഞ് പെയ്ത് കിടക്കുകയാണ്. പട്ടുപോലെ റോഡി മഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ നടന്നു വന്ന ഫീറ്റുകൾ കണ്ട റോഡിൽ. Let's go. മൊത്തം മൊത്തം മഞ്ഞ് പെയ്ത് മുഖമൊക്കെ മഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. കാണാനോ അങ്ങോട്ട് പോയാൽ ഭയങ്കര മഞ്ഞായിരിക്കും. മൊത്തം മഞ്ഞ് പെയ്ത് കുറവൊക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം നടക്കാൻ പോയില്ല പുഴ. നമ്മുടെ പുഴ എവിടാണ്? ഇവിടെ മരണ മഞ്ഞാണ്. റോഡിലൊക്കെ മഞ്ഞാണ്. നോക്കാം നമുക്ക് എവിടെ നിന്നാ പോകാൻ പറ്റുമോ. കണ്ണിലൊക്കെ മഞ്ഞ അടിച്ച് മനുഷ്യൻ്റെ പരിപ്പളകിയതാണ് വണ്ടിയുടെ മുകളിൽ.
നമ്മുടെ ഫാർമേഴ്സ് പ്രൊട്ടക്ഷന് നമ്മുടെ സോളിഡാരിറ്റിയാണ് കേട്ടോ ജർമ്മനിയിൽ നിന്ന്. ഇവിടെ ഭയങ്കര രാത്രിയാണ്, പക്ഷേ മഞ്ഞ് പെയ്ത് മൂടി കിടക്കുന്നതുകൊണ്ട്, മഞ്ഞ് കുളിച്ച് കിടക്കുന്നതുകൊണ്ട് മൊത്തം വെള്ള കളറാണ്. ഈ വെള്ള കളർ കാരണം നമുക്ക് അന്ധകാരം അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ മൊത്തം മഞ്ഞ് എന്ന് വെച്ചാൽ മൂടിഞ്ഞ മഞ്ഞാണ്. നമുക്ക് മുന്നോട്ട് പോവാം. ഒരു പരിപാടി നടക്കുന്നില്ല, നമ്മുടെ മനുഷ്യൻ്റെ അത്യാവശ്യം കാര്യം നോക്കിട്ട് പോലും നടന്നില്ല. ഭയങ്കര മഞ്ഞാണ്, അതുപോലെ ഇവിടെ ഭയങ്കര കാറ്റാണ്. മഞ്ഞെന്ന് മഞ്ഞ് പെയ്ത് മഞ്ഞ് പെയ്ത് മനുഷ്യൻ പരിപ്പായിട്ടിരിക്കുകയാണ്. നമ്മളിവിടുത്തെ മെയിൻ സ്ട്രീറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് നോക്കാം മെയിൻ സ്ട്രീറ്റ് ഏത് പരുവത്തിലായിരിക്കുന്ന നോക്കാം. ഇവിടെ ലെൻസറൊക്കെ എന്താണ്ട് ഒരു ഇവിടെ എല്ലാം മഞ്ഞ് വീഴ് ഇവിടെ സെറ്റായി കിടക്കുവാണ്. അങ്ങോട്ട് പോവാം. നമ്മുടെ വീട് കാണാൻ ആ ഡയറക്ഷനിലാണ്. നമുക്ക് പക്ഷേ ഇങ്ങോട്ട് നടക്കാം, നമുക്ക് പാർക്കിന് അങ്ങോട്ട് പോവാം. പുള്ളിയായി പിന്ന മഞ്ഞാണ്, ഏകത്തും മുഖത്തും ഒക്കെ മഞ്ഞ് വീണ് കുളമായി കിടക്കുക, വണ്ടിയുടെ ഒക്കെ മുകളിൽ കിടക്കുന്നുണ്ടോ. നമ്മുടെ ഫുട്പാത്താണ്, ഫുട്പാത്തിൽ കൂടെ തന്നെ നടക്കാം. നമുക്ക് രസമാണ് ഇവിടുത്തെ പോക്ക് കേട്ടോ. എന്തുവാണല്ലോ ഇവിടെ ഒരു പഴയ ലാൻഡ് റോവർ കിടക്കുന്നുണ്ടോ. ഏതുവഴി വേണ്ടും പൊക്കോട്ട്, ഇവന്മാരൊക്കെ മഞ്ഞിക്കൂടെ പൊളിക്കും. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ വിൻ്റർ ആകുമ്പോൾ ടയർ മാറും. അവരെന്ന് വെച്ചാൽ ഈ മഞ്ഞത്തോട് പോകണം. നമ്മളവിടെ അത്രയും പ്രത്യേകിച്ചില്ലെന്ന് തോന്നുന്നു, നമ്മളങ്ങനെ ടയർ മാറിച്ചുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ എൻ്റെ ആവശ്യമില്ല, നമുക്കവിടെ മഴയുണ്ട് വേനലുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സ്നോ ഉള്ള സ്ഥാനത്തേൽ നമ്മൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തന്നലായിരിക്കും. നമ്മളിവിടുത്തെ ഒരു പള്ളിയാണ്, പള്ളിയാണ് പള്ളി കിടക്കുന്നുണ്ടോ, മഞ്ഞ് മൂടി കിടക്കുകയാണ്. ബെന്നോ പള്ളി എന്നാണ് പേര്. പള്ളിയെല്ലാം പൊളിക്കുവാണ് ഇവിടെ മഞ്ഞത്ത്. ഇതാകുമ്പോൾ ഇച്ചിരി വെട്ടമുള്ള വഴിയാണ്. നമ്മുടെ ഇവിടെ ഇവിടെ ഒരു പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അപ്പുറം നമുക്ക് ടേബിൾ ടെന്നീസ് കളിക്കാനും പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ ഇതൊക്കെ സ്പോർട്സ് ചെയ്യാനും ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. ഇവിടുത്തെ ഒരു സ്കൂളാണ്, കുട്ടികളുടെ കൊച്ചുകുട്ടികളുടെ സ്കൂളാണ്. ഇവിടെ ഗുൺഷൂടാണ് പറയുന്നത്, ഒരു ഗുൺഷൂടാണ് അത്. ഇവിടെയൊക്കെ ഇന്നലെയൊക്കെ ആയിട്ട് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ന്യൂസിനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഒത്തിരി മഞ്ഞ് പെയ്യും, അതുപോലെ ഭയങ്കര കാറ്റായിരിക്കും എന്നൊക്കെ ഈ നോർത്ത് ഡോച്ച്ലാൻഡ് നോർത്ത് ജർമ്മനിയിൽ. അപ്പോൾ എന്തുവാണല്ലോ പറഞ്ഞാൽ അതുപോലെ തന്നെ നടന്നിരുന്നത്. ഇവിടെ മൊത്തം കുട്ടികളുടെ കളിച്ചലമാണ്, പക്ഷേ മൊത്തത്തിൽ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഞാൻ എന്നിട്ട് മഞ്ഞിൽ പൊതിഞ്ഞിരിക്കുകയാണ്. കാരണം വെച്ചാൽ മഞ്ഞ് ദേഹത്തോട് വീണോണ്ടിരിക്കുക, പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മൾ പൊടിക്കാറ്റ് വരത്തില്ല നമ്മുടെ മരുഭൂമിയിലൊക്കെ എന്ന് പറയുന്ന പോലെ ഇവിടെ മഞ്ഞ് കാറ്റടിച്ചിട്ട് തറ കിടക്കുന്ന മഞ്ഞിങ്ങനെ നമ്മുടെ അകത്ത് പൊട്ടിയടിക്കുന്ന പോലെ വന്ന് കയറുകയാണ്. നമുക്ക് മഴ ഹൃദയത്ത് കൊള്ളുന്ന ഫീലിംഗ് അല്ല, കോമഡിയാണ്. അമ്മേ ഫുൾ ഫ്രീസറിനകത്ത് ഇരിക്കുക, ഫ്രീസറിനകത്ത് മഞ്ഞ് വീഴുന്നവരുണ്ട്. നമ്മൾ വന്ന വഴിയാണ് കുറേ.
അവിടെ ആ പുറകെ കാണുന്ന ഇവിടെ ഞാൻ കാറ്റടിച്ചിട്ട് മൈനസ് 10-12 വരെ ഫീൽ ചെയ്യുന്നു നമുക്കിവിടെ. അങ്ങോട്ട് നോക്കിയാൽ അവിടെ പുളിയായിട്ട് മഞ്ഞ് പെയ്തോണ്ടിരിക്കുകയാണ്, ഇവിടെയും മഞ്ഞ് പെയ്യുകയാണ്. നമ്മുടെ നമ്മുടെ ടേബിൾ ടെന്നീസ് ഒക്കെ അടങ്ങിയ സാധനമാണ്, നമുക്ക് അവിടം വരെ പോയി നോക്കാം അതെങ്ങനെ നടക്കുന്നു നോക്കാം. ഇത് നമ്മളുടെ ടേബിൾ ടെന്നീസ് ബോർഡാണ്. ഞങ്ങൾ ഇവിടെ ടേബിൾ ടെന്നീസ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. തറ കണ്ടുപിടിച്ചു, തറ കണ്ടുപിടിച്ചു. ഇത്ര മഞ്ഞുണ്ട് ഇവിടെ. നമുക്ക് നമ്മുടെ പുഴയുടെ അവിടെ ഒരു അടിപൊളി പാലം ഈ വഴി നേരെ പോയാൽ കമ്പിച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് നടന്നു നോക്കിട്ടുന്ന വഴിയാണ്. പക്ഷെ ഇന്നിപ്പം ഇത് മഞ്ഞൊക്കെ പോയി അങ്ങനെ നടക്കുന്നു. ഇവിടെ എല്ലാം പാർക്കാണ്. ഈ പാർക്കൊക്കെ ഇവിടെ ഒരു കൊച്ചു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ ഇതുപോലെ ഉള്ള ആൾക്കാർ കളിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അതിനകത്തൊക്കെ ചുമ്മാ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ ചില്ലി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. ലെൻസ് എല്ലാം എന്താ തോന്നിയിട്ടുണ്ട്. എന്താണ് മഞ്ഞ് 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 നല്ല മഞ്ഞ്. ഇവിടെ ഇങ്ങോട്ട് പരിപാടിയാണ്, ഇവിടെ ഈ സ്കൂട്ടർ ഒന്ന് പരിപാടിയാണ് നമ്മുടെ സിറ്റിയിൽ. നമുക്ക് ഇവിടെ ഇപ്പം സിറ്റിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഒത്തിരി കാശ് വന്നത്. അപ്പം ഇതാകുമ്പോൾ നമുക്കൊരു മൊബൈൽ ആപ്പ് വഴി എവിടെ ഇരിക്കുന്നതെന്ന് വെച്ച് ലൊക്കേഷൻ കിട്ടും. നമുക്കെടുത്ത് എത്ര ദൂരം വേണമെന്നും പോവാം. പൊളിപ്പരിപാടിയാണിത്. ഈ ബൈക്ക് പക്ഷേ ഈ ക്ലൈമറ്റ് ഈ ബൈക്കും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തലേ മൊത്തം താഴെ കിടക്കും. മഞ്ഞ് പെയ്യുന്നുണ്ട്. മഞ്ഞിങ്ങനെ ഇത് കിടക്കുവാണ് ഇവിടെ മൊത്തം. അല്ല അവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ മാത്രമേ ഇവിടെ ഇവിടെ വട്ടന്മാരെ വട്ടനായിട്ട് വെളിയിറങ്ങി നടക്കാൻ നല്ല കേട്ടോ. വേറെ വട്ടന്മാരുണ്ട് ഇവിടെ. വഴിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ദൈവനിന്ത്യ ഇഷ്ടം പോലെ അല്ല, ഒരു 3-4 പേരുണ്ട്. പക്ഷേ പുളിയാണ്, പുളി പുളി എന്ന് വെച്ചാൽ പുളിയാണ്. രസമില്ല. ഇതൊരു രസമില്ല കേട്ടോ, ഇതൊരു രക്ഷയില്ലാത്ത ഫീലിംഗ് ആണ്. ഞാൻ ശരിക്കും മുറിക്കാതിരുന്ന് രാത്രി ഇന്ന് കിടക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. എന്തൊക്കെയോ വീട്ടിലൊക്കെ കുത്തിയിരുന്ന് കുറച്ച് വർക്കുണ്ടായിരുന്നു, അപ്പോൾ ചെയ്ത് കുറച്ച് വീട്ടിലൊക്കെ വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. എന്നിട്ട് എന്നാ പിന്നെ കിടന്നാലോന്ന് വിചാരിച്ച് ചുമ്മാ ജനലിക്കൂടെ വെളിയിലോട്ട് നോക്കിയപ്പോഴത്തേക്കാണ് നമ്മളീ പരിപാടി കാണുന്നത്. ഇങ്ങനെ മഞ്ഞ് പെയ്ത് ആൾക്കാരുണ്ട് തെന്നി കളിക്കുന്നൊക്കെ ഉണ്ട്. സ്കേറ്റ് ബോർഡ് പോലെ സാധനം വെച്ച് വീടിൻ്റെ പുറകുവശം ഇങ്ങോട്ട് ദൂരെ പോയി നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടില്ല. മൊത്തം മഞ്ഞ് പെയ്ത് കിടക്കുക. നമ്മൾ പുഴയാണ്, പുഴ അവിടെയൊക്കെ മരത്തേലൊക്കെ നമ്മൾ മറിഞ്ഞ് കിടക്കുന്ന മരത്തേലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞ് പെയ്ത് കിടക്കുകയാണ്. ആൾക്കാരൊക്കെ താഴെ കളിക്കുന്നുണ്ട്. ഇതുണ്ട്, ഇത് നമ്മുടെ ഈ പാലത്തിൻ്റെ മോൾഭാഗമാണ്. ഇവിടെ ഈ പുഴയുടെ നേരെ മോൾഭാഗം നല്ല കാറ്റുള്ളതുകൊണ്ട് ഇവിടെ വീഴുന്ന മഞ്ഞെല്ലാം തന്നെ അടിച്ച് തൂത്തുവാരി അവർ കണ്ട് അവിടെ ഇവിടെ കിച്ചിരി ഒഴിവാക്കിയൊക്കെ പുഴ കിടക്കും. പക്ഷേ ഈ പുഴയുടെ നടുക്കുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞാണ്. നമ്മൾ ഇന്നാൾ കഴിഞ്ഞാണ് മഞ്ഞ് കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് നമ്മുടെ അവിടെ ഒരു ലേക്ക് കണ്ടായിരുന്നു. അപ്പോൾ ആ ലേക്ക് അവിടെ അങ്ങനെ നടക്കാൻ നോക്കുക. ഇതുണ്ടോ കാറ്റടിക്കുമോ? ഇപ്പം അടിക്കുവേ, ഇപ്പം കാണിച്ച പോകുന്നുണ്ടോ മഞ്ഞ മഞ്ഞ കണ്ടോ മഞ്ഞ് അവിടെ പറഞ്ഞാൽ ഒരു ലെയറും മഞ്ഞിനെ ഈ
കാറ്റടിച്ച് തൂട്ട് തോട്ട് തോട്ടി കളഞ്ഞു, മഞ്ഞടിച്ച് പറിച്ച് പറത്തി പോകുന്നുണ്ട്. പൊളിയാണ്, പൊളിച്ച പൊളി അതുപോലെ തണുപ്പും. ഇമ്പലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞ്, ഞാൻ പിടിക്കുന്ന സ്ഥലത്ത് മൊത്തം മഞ്ഞാണ്. ഇപ്പം എന്തുവാണ് ദൈവം അനുഗ്രഹിച്ചത്. ലെൻസിൽ മഞ്ഞ് വീണതുകൊണ്ട് ലൈറ്റൊക്കെ വരാതെ അമീപ്പ. ഇതെന്തോ സാധനം ഇത് നോക്കിയിട്ട് ഇത് പൊളിയാണ്. കണ്ട എന്താണ്ടൊക്കെയോ സാധനം അനങ്ങുന്നുണ്ടോ? തുടക്കട്ടെ 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 തുടക്കട്ടെ. ആ വീണ്ടും ക്ലിയറായി, നമ്മൾ വീണ്ടും ക്ലിയർ ആയിരിക്കും സുഹൃത്തുക്കളെ, വീണ്ടും ക്ലിയർ ആയിരിക്കും. നമ്മൾ നമ്മളങ്ങോട്ട് മാറിയ സമയം വേണ്ടി ഇവിടെ മൊത്തം മഞ്ഞായി കേട്ടോ, ഇവിടെ മൊത്തം മഞ്ഞായി. അടുത്തായിട്ട് നമ്മുടെ പരിപാടി, എൻ്റെ പോകാർ നമ്മൾ മഞ്ഞിൽ കളിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. പാതിരാത്രി 3 മണിക്ക് വേറൊരു പണിയില്ലാത്തതുകൊണ്ട് റോഡിൽ മഞ്ഞിൽ കളിക്കുന്നത് എങ്ങനെയാണോ? അടുത്തായിട്ട് മഞ്ഞിൽ പുഷ് പിടിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മഞ്ഞിൽ പുഷ് പിടിക്കണമെന്ന്. മഴയാണ്, പക്ഷെ മഞ്ഞാന്നേ ഉള്ളൂ പ്രശ്നം. നമ്മുടെ നമ്മളിങ്ങനെ നമ്മുടെ അവിടെ നല്ല ജൂണിൽ ജൂലൈ സമയത്ത് നല്ല സെറ്റ് മഴ പെയ്യത്തില്ലേ, നല്ല കാറ്റും ഒക്കെ അടിച്ച് അതുപോലെ കാറ്റാണ്. പക്ഷേ പെയ്യുന്ന സാധനം വെള്ളത്തിന് പകരം മഞ്ഞാണെന്നേ ഉള്ളൂ. അവിടെ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കിടക്കുന്നത് വീഴുന്ന വെള്ളമാണ് അവിടെ കിടക്കുന്നത്. എന്നെ നോക്കിക്കാൻ, എന്നെ നോക്കിയാൽ മഞ്ഞ് മനുഷ്യനാണെന്ന്.